നമസ്കാരം. 12 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. വി എൻ വിയുടെ ആദ്യ ചിത്രമായ ഒരു പൈങ്കിളി കഥയുടെ ആമുഖമായിട്ട്. ഇക്കഴിഞ്ഞ 12 വർഷങ്ങൾക്കുള്ളിൽ ഒരു പൈങ്കിളി കഥാ സങ്കല്പത്തിൽ നിന്ന് സിനിമയോടുള്ള എൻ്റെ സമീപനത്തിൽ വന്ന മാറ്റമാണ് ഈ ചിത്രം. എൻ്റെ 37-ാമത്തെ ചിത്രമായ സമാന്തരങ്ങൾ സ്വതന്ത്ര ഭാരതത്തിൻ്റെ 50-ാം പിറന്നാളിൽ എന്നെ ഇന്നതുവരെ പ്രോത്സാഹിപ്പിച്ചു വളർത്തിയ പ്രബുദ്ധരായ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഒരു ഉപഹാരമായി ഈ ചിത്രം സമർപ്പിക്കുവാൻ എനിക്ക് അഭിമാനമുണ്ട്. ഒരു റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററുടെ മകനായി എന്നെ എന്നും അമ്പരപ്പിച്ചിട്ടുള്ളത് റെയിൽ പാളങ്ങളായി, അല്ലെങ്കിൽ തന്നെ ഒരിക്കലും കൂട്ടിമുട്ടാത്ത, കൂട്ടിമുട്ടാൻ പാടില്ലാത്ത കളിക്കൂട്ടുകാരെ പോലെയുള്ള ഈ റെയിൽ കമ്പികൾ, ഒരു കാവ്യസങ്കല്പം പോലെ നമ്മുടെ രാജ്യത്തുടനീളം ഒഴുകി നടക്കുന്ന കാഴ്ച രസകരമാണ്. എണീറ്റ് പോ, എണീറ്റ് പോ. റെയിൽവേ സ്റ്റേഷനും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണമെന്ന നിയമം എന്താ വെട്ടി നോക്കുന്നേ? ഞാൻ പറഞ്ഞ കേട്ടോണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇല്ലേ? യൂണിഫോം ഇട്ട പോലീസുകാർ വരും, 2 പിടയും തരും. ആ പോ പോ. ഇപ്പോഴത്തെ കാലമാ, ഏത് വേഷത്തിലാ ഏത് ഭാണ്ഡത്തിലാ ബോംബ് വരുന്നത് ആർക്കറിയാം? മീവന്തിപുരം 775 എങ്ങനെ? 2 മണിക്കൂർ ലേറ്റോ? ഇൻഷാല്ലാ. ഒരു വണ്ടി കൂടെ പോയിട്ട് വേണം നമുക്ക് വീട്ടിൽ പോവാൻ. സംഗമനേരെ സാർ,
രണ്ടു മണിക്കൂർ ലേറ്റാ, സിക്സ് ഔട്ടായി. ശരി. എന്തിനാ പാപ്പാ ലൈറ്റ് രണ്ട് നിറം? അത് പച്ച കാണിച്ചാല് ട്രെയിൻ ഓടും, ചോപ്പ് കാണിച്ചാല് ഓടുന്ന വണ്ടി നിൽക്കും. എന്നാ ഞാൻ ഇനി വണ്ടി വരുമ്പോ ചോപ്പ് നിറം കാണിക്കും. വണ്ടി നിൽക്കും. നിൽക്കട്ടെ. വണ്ടി നിന്നാല് ഉപ്പാപ്പയ്ക്ക് ശമ്പളം ഇല്ല. വണ്ടി കൃത്യമായി ഓടുന്നതിനാണ് സർക്കാർ ഉപ്പാപ്പയ്ക്ക് ശമ്പളം തരുന്നത്. ശമ്പളമില്ലേ ഉപ്പാപ്പ എങ്ങനെ അരി വാങ്ങും? മോൻ എങ്ങനെ സ്കൂൾ ഫീസ് തരും? വണ്ടി നിന്നാൽ എല്ലാം നിൽക്കും. എങ്ങനെ ഒരിക്കലും ചോപ്പ് കാണിക്കില്ല. ഏത് വണ്ടി വന്നാലും പച്ച കാണിക്കും. മിടുക്കൻ. സാർ ട്രെയിൻ വരുന്നുണ്ട്. മാസ്റ്റർ ജർമ്മൻ എന്താ പിണങ്ങി പുറത്തേക്ക് പോകുന്നേ? അവനെന്ന് നല്ല മൂടിലല്ലെന്ന് തോന്നുന്നു. ദിവസേ ആ വെയിറ്റിംഗ് ഷെഡിൽ ആരോ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഒന്ന് എനിക്ക് പാൻ പറയും. റെയിൽവേ വെയിറ്റിംഗ് ഷെഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേക ഉദ്ദേശം. അതാ പൊടിയും വാസുവ എത്ര പറഞ്ഞാലും കണക്കാ. ഞാൻ ഒരിക്കലും പറയാം. തങ്കപ്പനായരേ, കുടുംബപരമായിട്ട് ഞങ്ങൾ ഈ സ്റ്റേഷനുമായിട്ട് ബന്ധമുള്ളവരാ. എന്റെ അച്ഛൻ ഇവിടെ കിടന്നാ ഉറങ്ങിയത്, ഇവിടെ തന്നെ കിടന്ന ചത്തത്. അതാ പറഞ്ഞത് ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ലെന്ന്. രാവിലെ ഇനി പോന്നോ, ആരും എതിർക്കത്തില്ലല്ലോ. ചെല്ലേ. ചുമ്മാ അല്ല റെയിൽ ആക്സിഡന്റ് കൂടി കൂടി വരണത്.